സപ്തതയുടെ സുവർണ ശോഭയിൽ ബി ബിന്ദു മാധവ്. കേരളത്തെ സ്വർണ നഗരമാക്കി മലയാള സ്ത്രീ മനസ്സുകളെ ലോക നിലവാരത്തോളം എത്തിച്ച മനുഷ്യസ്നേഹിയായ സ്വർണ വ്യാപാരി, ഞങ്ങളുടെ ഏവരുടെയും സ്നേഹനിധിയായ ബിന്ദണ്ണൻ. തന്റെ ജീവിതയാത്രയിൽ ഒപ്പം നിന്നവരെ ചേർത്ത് നിർത്താൻ മടിയില്ലാത്ത യാത്രക്കാരൻ, കുടുംബ ബന്ധങ്ങൾക്കും ആത്മബന്ധങ്ങൾക്കും സമയം മാറ്റിവെക്കുന്ന യാത്രികൻ, പ്രായത്തെ ഓർമ്മിക്കാൻ സമയമില്ലാത്ത ഈ സൗഹൃദ തേരാളി ഭീമ രഥശാന്തിയുടെ നിറവിൽ തിളങ്ങി നിൽക്കുമ്പോഴും മാറ്റത്തിന്റെ പെരുമ്പറ മുഴക്കമുയർത്തി നാളത്തെ നവസ്വപ്നങ്ങളെ ഉണർത്തുന്ന സ്വർണരഥയാത്ര തുടരുകയാണ് ഭീമയുടെ സ്വന്തം ശ്രീ ബിന്ദു മാധവ്. 1925 ആലപ്പുഴ പട്ടണത്തിൽ ശ്രീ കെ ഭീമഭട്ടർ തുടങ്ങി വെച്ചത്. കേരളത്തിന്റെ ആദ്യ സമ്പൂർണ്ണ ലൈഫ് സ്റ്റൈൽ ജുവൽസ് എന്ന ബഹുമതി ഭീമയ്ക്കാണെന്ന് ഓരോ മലയാളിയും എടുത്തു പറയുമ്പോൾ, ആ ബഹുമതിയിൽ എത്തിപ്പെടാൻ തന്റെ ശ്രമഫലം മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണ് ശ്രീ ബിന്ദു മാധവ് എന്ന കലാകാരൻ. പൈതൃകവും ചാരുതയും അനശ്വരതയും സംശുദ്ധിയും കൂടിച്ചേരുന്നതാണ് ഭീമ ജുവൽസ് എന്ന നാമം. ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങൾ അവരുടെ അഭിരുചിക്കും സൗന്ദര്യബോധത്തിനും കലാമൂല്യങ്ങൾക്കും വിശ്വാസ്യതയ്ക്കും ഇണങ്ങുന്ന രൂപത്തിൽ മാത്രമാണ് ഭീമ ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഭംഗിയും വിശ്വാസ്യതയും ആകർഷകമായ രൂപകൽപ്പനയും ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഭീമയിലേക്ക് കടന്നുവരിക. ഡിസൈൻ ആഭരണങ്ങളെ സ്നേഹിക്കുന്ന പുതിയ കാലത്തുള്ള അഭിനിവേശികൾക്കൊപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ചെയർമാൻ ശ്രീ ബിന്ദു മാധവ് എപ്പോഴും അടിയുറച്ചു വിശ്വസിക്കുന്നതാണ് ഭീമ ജനമനസ്സുകൾക്കൊപ്പം ഇന്നും യാത്ര ചെയ്യാൻ കാരണമാകുന്നത്. ആഭരണങ്ങൾ തേടി ഇന്ന് ആരും അലയുന്നില്ല, കാരണം ഭീമ ജുവൽസ് എല്ലാ സമവാക്യവുമായി സ്വപ്നതുല്യമായി നിലനിൽക്കുകയാണ്. പൊന്നും കുടമായി വേണം, കണ്ണു ചിന്തിറങ്ങി വേണം, പെൺമനസ്സിൽ സ്വന്തമാഭിമാനം. സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ എന്ന കുമാരനാശാന്റെ വരികളിൽ ജീവിക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതയാത്ര ഓരോ മനുഷ്യനും പഠിക്കേണ്ട പാഠമാണ്. പാരമ്പര്യവും സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്നതിനൊപ്പം സാധാരണക്കാർക്കൊപ്പം ജീവിക്കുകയും അവരുടെ ദുഃഖം തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ഈ മനുഷ്യസ്നേഹിയായ ബിന്ദണ്ണന്റെ മറ്റൊരു പ്രത്യേകത. ഒരു ചെറിയ ചായക്കട നടത്തി അതിന്റെ വരുമാനം കൊണ്ട് ഇതുവരെ 23 രാജ്യം ചുറ്റിയ 67-കാരനായ വിജയനും 65-കാരിയായ മോഹനയുമാണ് തന്റെ ഏറ്റവും വലിയ ഫാനെന്ന് ബിന്ദണ്ണൻ നമ്മളെ കാട്ടിത്തരികയാണ്. ഞങ്ങളുടെ ഈ യാത്രകൾ ഉലവഞ്ചിട്ട് യാത്രകൾക്കിടയിലാണ് ഞാൻ ബിന്ദു മാധവ് സാറോട് പരിചയപ്പെടുന്നത്. എറണാകുളത്ത് എവിടെയുണ്ടെങ്കിലും അങ്ങേരി കടയിലേക്ക് വരും, ദോശ കഴിക്കാനും വട കഴിക്കാനും ഒക്കെ. എത്ര തിരക്കാണെങ്കിലും അങ്ങേരിയുടെ വെയിറ്റ് ചെയ്ത് ഈ സാധാരണക്കാരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. ആ ഒരു വലിയ ഇത് ഒരു മുതലാളിയെന്ന ഭാവമൊന്നും കാണിക്കാതെ സാധാരണക്കാരനെ പോലെ അങ്ങേരിയുടെ ഭക്ഷണം കഴിക്കും. വലിയ വലിയ ആൾക്കാർ ഇതിന് കടയിൽ വരുന്നു, കാണാൻ സാധിക്കുന്നു. എനിക്ക് കിട്ടുന്നത് അംഗീകാരമായിട്ട് ഞങ്ങൾ കൂട്ടുന്നത്. ലോകം സന്തോഷിക്കുമ്പോൾ മനുഷ്യസ്നേഹവും ഭൂമിയിൽ നിലനിൽക്കുമെന്നതാണ് ശ്രീ ബിന്ദു മാധവന്റെ മുദ്രാവാക്യം. ആഡംബരക്കാറിൽ സഞ്ചരിക്കുമ്പോഴും തന്റെ വീട്ടിലും ഓഫീസിലും പത്രങ്ങൾ എത്തുമ്പോഴും തന്റെ സ്ഥാപനത്തിൽ നിന്നും വെളിയിൽ വരുമ്പോഴും സാധാരണക്കാരനായി യാത്ര ചെയ്യാൻ ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. നീയും ഞാനും ഒന്നാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരു പത്രം കൂടുതൽ വിറ്റാൽ എന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ അളവുകോൽ വർദ്ധിക്കുമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ ബിന്ദണ്ണന്റെ മനസ്സും ഓടിയെത്തുന്നു.
തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ കൂലിക്കാരല്ല, അവർ എന്റെ സഹപ്രവർത്തകരാണ്. അവരില്ലെങ്കിൽ ഞാനില്ല, അവരുടെ സന്തോഷമാണ് എന്റെ ജീവാംശം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യപുത്രൻ. അവർക്ക് ഭക്ഷണത്തിനായി വെളിയിൽ പോകേണ്ടതില്ല. സ്വന്തം സ്ഥാപനം ഒരു കുടുംബമായി ഒന്നിച്ച് മൂന്നു നേരം ഇരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഗുരു തുല്യൻ കഴിഞ്ഞ 25 വർഷമായി ഭീമയുടെ വിശ്വാസ്യതയുടെ തേരിൽ നിർത്തിയ ഗ്രീൻ ടി വി ഒരുക്കിയ ഭീമ രഥശാന്തിയും ഞങ്ങളുടെ ബിന്ദണ്ണൻ നിൽക്കുമ്പോൾ ജനസാഗരങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയുമാണ് ഈ സപ്തതിയുടെ നിറവും പകിട്ടും. സംശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും അതിജീവനമാണ് ഇന്ന് നാം കേൾക്കുന്ന ഭീമ എന്ന നാമധേയം. കേരളീയന്റെ പൊതുസ്വത്തായി ഭീമ മാറുമ്പോൾ ജനഹൃദയങ്ങളിൽ അടയാളപ്പെടുത്താൻ കാരണക്കാരായവരിൽ മുഖ്യൻ ശ്രീ ബി ബിന്ദു മാധവ് എന്ന നാമം അഭിമാനത്തോടെയും അന്തസ്സോടെയും നിലകൊള്ളുകയാണ്. പ്രതിബദ്ധതയുടെയും പോരാട്ടത്തിന്റെയും ഉശിരി ചോരാതെ ഇനിയും മുന്നേറുമെന്ന പ്രതിജ്ഞ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രീ ബിന്ദു മാധവിന്റെ സമ്പൂർണ്ണ സമർപ്പണം. സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന അങ്ങയ്ക്ക് ഞങ്ങൾ ദൈവനാമത്തിൽ ദീർഘായുസ്സും സർവ ഐശ്വര്യങ്ങളും നേരുകയാണ്. സ്വാഗതം ഗ്രീൻ ടി വിയുടെ ഈ സ്നേഹ രാവിലേക്ക്.